പേരായിരുന്നു ഹൈറേഞ്ച് ഭാഗത്ത് നിന്ന് കോളേജിൽ പോയി ഉണ്ടായിരുന്നത് എന്നും ക്ലാസ് തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ എത്താറുള്ളൂ കേട്ടോ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ല ഞാൻ കയറി രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ചങ്കുകൾ അതായത് അനിതയും അഫി എന്ന് വിളിക്കുന്ന അഫീഫയും കയറുക ഒൻപത് മണിക്കുള്ള ആ ഒരു ടൗണിലേക്ക് വളരെ കുറച്ച് ആൾക്കാരെ അവിടെ നിന്നുണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ വരുമ്പോൾ അഞ്ചു മണിക്കുള്ള ലാസ്റ്റ് ട്രിപ്പിൽ സൂചി കുത്താൻ ഇടങ്ങാനില്ല ബസ് കാത്ത് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അഫിയുടെ കൂടെ വന്നിട്ട് എന്തേ ഈ ഇന്നില്ലേന്ന് വെച്ചിട്ടോ അപ്പോൾ അവൾ പറഞ്ഞു ആ ഉണ്ട് നീ കയറിയോ എന്ന് വെച്ചോ ഇല്ലടാ ഞങ്ങളിവിടെ നിൽക്കുകയാണ് പറഞ്ഞട്ടോ ആ അപ്പോൾ അവൾ ചോദിച്ചോ ഇന്നേ ആരെ നിന്ന് നോക്കി നിൽക്കാണോ എന്ന് വെച്ചിട്ട് അപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ അങ്ങോട്ട് നോക്കും അല്ലാണ്ട് ഒന്നുമില്ല അത് ഇനി പൊടിയെന്നോട്ടോ അപ്പോഴത്തേക്കും ബസ് വന്ന് അത് പറഞ്ഞിട്ട് ഞാൻ നേരെ ഫോണ് ബാഗിൽ വെച്ചിട്ട് ബസ്സിലേക്ക് കയറി പതിവായിട്ട് കാണുന്ന കണ്ടക്ടർത്തിൽ ഏറ്റവും കാണാൻ ഭംഗി അഫിയായിരുന്നു മുന്നും പിന്നുമൊക്കെ എൻ്റെക്കാളും കൂടുതൽ അവൾക്ക് ഡബിൾ ഡബിളുണ്ടെന്ന് പറയാട്ടോ എന്നെ കണ്ട പത്തിലോ എൻപതിലോ പഠിക്കുന്ന കുട്ടിയായിട്ട് തോന്നുള്ളൂ കേട്ടോ അധികം നീളമൊന്നുമില്ല പിന്നെ മുന്നും പിന്നൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ എല്ലാം പാക്കായിരുന്നു കേട്ടോ അനിതക്കും എല്ലാം പാക്കായിരുന്നു അവൾ ഇരുനിറാണ് കേട്ടോ അവരുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞാൻ സീറ്റിൽ നിന്നും ഉയർന്നിട്ട് അവർ കയറുന്നത് നോക്കിയിട്ടോ എന്നെ കണ്ടതും രണ്ടും കൂടി എൻ്റെ അരികിലേക്ക് വന്നു അമൃത പറഞ്ഞു ഡേ നീന്ന് കുളിച്ചിട്ട് തോന്നണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപാടെ എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ പറഞ്ഞു മറ്റോള് പറഞ്ഞു അഫി ആ ശരിയാ ശരിയാല്ല സോപ്പിൻ്റെ മണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞു ഇനി രണ്ടാളും കൂടിയിട്ടേ ഇനി അങ്ങട് തിന്നേക്കുന്നു പിന്നെങ്കിലും എന്നെ എന്നും പറഞ്ഞിട്ട് അവളുമാരവിടെയിരുന്നു കേട്ടോ എന്തായാലും വൈകിട്ട് വരുമ്പോൾ അഫിയും അനിതയും ഏറ്റവും പുറകിലാണ് നിൽക്കുക ബാഗെല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ട് രണ്ടും കൂടി ഏതെങ്കിലും ആണിൻ്റെ മുമ്പില് ചേർന്ന് നിൽക്കും ഇന്നലെ ആദ്യമായിട്ട് ഞാനത് നേരിട്ട് കണ്ടു കേട്ടോ എന്നെ സൈഡിൽ അവർക്ക് മറയായിട്ട് നിർത്തും എന്നത്തെയും പോലെ അഫിയും അനിതയും പിറകിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ ഒന്നും അറിയാത്ത പോലെയുള്ള അവരുടെ ആ നൃത്തം കണ്ടപ്പോഴേ സത്യം പറഞ്ഞെനിക്ക് പേടിയാൽ തോന്നി കേട്ടോ ലാസ്റ്റ് പീരീഡ് ആയപ്പോൾ രണ്ടും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ രണ്ടാളും കൂടിയെന്ന് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കൂടെ നിൽക്കുമോ എന്നാൽ പറയാം എന്ന് പറഞ്ഞട്ടോ പിന്നെ പറഞ്ഞു ആ നിൽക്കുകയെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ അവർ പറയാണ് അതെ ഇന്നലെ അഫിയെ ജാക്കി വെച്ചേ ആ അവന് അവളുടെ അവിടെയിലെ വിരലും കൂടി ഇടാൻ നോക്കിയെന്ന് പറഞ്ഞോട്ടോ അപ്പം ഞാൻ അലപ്പുറത്തോടെ ആണോ അഫീന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറയാ ആടിയെന്ന് അതെ ഒരു പേര് തൊണ്ടനാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയേ ഉള്ളൂ അപ്പോഴത്തേക്കും അവൻ കയ്യെടുത്തു എന്ന് പറഞ്ഞോ അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ന് എന്താ പ്ലാൻ എന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് രണ്ടും കൂടി ബാത്റൂമിലേക്ക് പോയി തിരിച്ച് വന്നിട്ട് എന്നോട് ചോദിച്ചു അറിയുന്നുണ്ടോ അറിയുന്നുണ്ടോയെന്ന് വെച്ചിട്ടോ അപ്പം എന്ന് ചോദിച്ചു എന്തെന്ന് വെച്ചിട്ടോ എട്ട് ബാക്കിലേക്ക് നോക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴാണ് ഞാൻ അനിതയുടെ ബാക്കിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ അവിയ നോക്കിയപ്പോൾ നേരത്തെ കണ്ട പോലെ ആ ഒരു എന്താ പറയുക ഉൾവസ്ത്രത്തിൻ്റെ ലൈൻ കണ്ടില്ല കേട്ടോ അപ്പം ചോദിച്ചു എടീ നിൻ്റെ ഉൾവസ്ത്രം എവിടെ പോയി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവൾ പറഞ്ഞു അതേ ബാഗിലുണ്ട് ബാഗിലോ ആ അപ്പോൾ എന്നെ പറഞ്ഞു അനിതയുടെ ഉണ്ട് നീ വാ എന്ന് പറഞ്ഞട്ടോ അപ്പം ഞാനി പറഞ്ഞോട്ടോ നീ വേണ്ട ഇത് കൈവിട്ട കളിയാണ് എന്ന് പറഞ്ഞോട്ടോ അന്നേരം അവൾ പറയാം എൻ്റെ അമൃതക്കുട്ടി ഒരു വട്ടമെങ്കിലും നീ നിന്ന് കൊടുത്ത് നോക്ക് അപ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞട്ടോ അപ്പം വേണ്ട കേട്ടോ എന്ന് പറഞ്ഞോട്ടോ അപ്പോൾ അവർ അവളുമാർ പറയാ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്തായാലും ചെയ്തേ പറ്റൂന്ന് പറോ അങ്ങനെ ബസ് വരാറായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു എൻ്റെ മുന്നേ നടന്ന രണ്ട് പേരുടെയും ബാക്കിൽ ഞാൻ നോക്കിയപ്പം അനിതയുടെ ആ ഒരു ബാഗിൽ ചെറിയ ഇളക്കിയേ ഉള്ളൂ കേട്ടോ പക്ഷേ അഫിയുടെ ചുരിദാർ അതിൻ്റെ ബാക്ക് തുള്ളി ഉള്ളിങ്ങനത്തെ ഞാൻ ശരിക്കും കണ്ടു കേട്ടോ എനിക്ക് അവളോട് നല്ല അസൂയ തോന്നിട്ടോ അത് കണ്ടപ്പം എന്നത്തെയും പോലെ തിക്കി തിരക്കി കയറി ഞങ്ങൾ ഏറ്റവും പിറകിൽ ചെന്ന് തന്നു ആകെപ്പാടെ ബഹളമായിരുന്നു കേട്ടോ ബസ്സിൻ്റെ അകത്ത് പണി കഴിഞ്ഞ് വരുന്നവരായിരുന്നു ഏറ്റവും കൂടുതൽ അനിതയും അഫിയും തമ്മിൽ നോക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ എന്നിട്ട് അവരൊരുമിച്ച് തിരിഞ്ഞുവന്നു എന്നിട്ട് എന്നെ സൈഡിൽ എറുതിട്ടോ അവരെയൊക്കെ കൂടുതൽ പേടിയായിരുന്നു എനിക്ക് അഫി അഫിതൻ്റെ ബാഗ് വരിട്ട് മുകളിലെ ഷെൽഫിലേക്ക് വെച്ചു എന്നിട്ട് എന്നെ നോക്കി കണ്ണുറക്കി അവളുടെ ബാഗിലുള്ള ആളെ ഞാൻ നോക്കിയിട്ടോ ഒരു മധ്യവസ്ഥകനാ കണ്ട തന്നെ അറിയാം പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചാണ് വരവ് അഫി അനിതയിൽ നിന്ന് മാറി ഒരടി പുറകിലോട്ടാണ് നിൽക്കുന്നത് എന്തോ ആലോചിച്ച് നിന്നാൽ അയാളുടെ മേൽ ചെന്ന് അഫി കഴിഞ്ഞതും അയാൾ താഴേക്ക് നോക്കുന്നു ഞാൻ കണ്ടുട്ടോ കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ആകെ വേർക്കാൻ തോന്നിട്ടോ ഞാൻ നോക്കുന്നത് കണ്ടിട്ട് അഫി എന്നെ വലിച്ചിട്ട് അവരായിരിക്കും നിർത്തി എന്നിട്ട് ചോദിച്ചു എന്താണ് നീ നോക്കുന്നതെന്നോ അപ്പം പറഞ്ഞു അടി അയാൾ ഉരയ്ക്കുന്നുണ്ട് എന്ന് അപ്പം തന്നെ ഞാൻ അനിതയെ നോക്കിയിട്ടോ അപ്പോൾ അവൾ കണ്ണടച്ച് കാണിച്ചിരിക്കുക അപ്പം അതിയെ അവളുടെ ബാക്കിൽ നിന്ന് ആളിലേക്ക് നോക്കിയപ്പോഴേ ഞാൻ കണ്ടത് ഒന്നും അറിയാത്ത മട്ടിൽ നിന്നിട്ട് അനിതയെ ചേർത്ത് നിർത്ത അയാൾ സാധാരണ മട്ടിൽ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ അയാൾ അവളുടെ പിൻഭാഗത്ത് അപര്ത്തി നിൽക്കുന്നത് കണ്ടു കേട്ടോ ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്ക് പേടിയായിട്ട് പാടില്ല മാത്രല്ല ഒരു തരിപ്പ് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അഫി എന്നെ തോണ്ടിയിട്ട് കണ്ണുകൊണ്ട് താഴേക്ക് അങ്ങനെ കാണിച്ചിട്ട് നോക്കാൻ പറഞ്ഞു അങ്ങോട്ട് നോക്കിയ ഞാനേ അവളുടെ ചുരിദാറിൻ്റെ മുൻവശത്ത് എന്തോ ഇങ്ങനെ ഇളകുന്നത് കണ്ടു കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു അടക്കിയിട്ട് കൈ കൊണ്ടു ചോദിച്ചു എന്താണെന്ന് വെച്ചിട്ടോ അപ്പോൾ അവൾ പറയാം അത് അയാളെ കൈയാണെന്ന് ഇപ്പം അയാളെ തൊടും അവിടെ നിന്ന് അപ്പം പറഞ്ഞോട്ടീ ചാ ഇപ്പം എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അവള് പറയാ നീ ഇങ്ങോട്ട് ചാരി നിൽക്ക് പ്ലീസ് ചെയ്ത് അങ്ങനെ അവളുടെ ശരീരത്തിൽ ഞാൻ മുട്ടി അവൾ ആകെ വേർക്കുന്നു ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു എടി ഇട്ടോ എന്ന് ചോദിച്ചിട്ടോ അന്നേരം അവൾ പറഞ്ഞു ആ അട്ടടി എത്രണം ഒന്നെന്ന് പറഞ്ഞു കേട്ടോ അതോട് കൂടിയിട്ട് അവളുടെ കണ്ണുകളങ്ങനെ കൂമ്പി അടയുന്നത് ഞാൻ കണ്ടു അവളെ പിറകിലോട്ട് നോക്കി ഞാൻ കാണുന്നത് ആ പഞ്ഞിക്കെട്ട് പോലെയുള്ള ബാഗില്ലേ ആ അത് അയാൾ കൈകൊണ്ട് പിഴഞ്ഞ് ഒന്നെ ഒട്ടച്ചുകൊണ്ടിരിക്കുക കേട്ടോ വീർത്ത അയാളുടെ മുൻഭാഗത്ത് നിന്നിട്ട് മുണ്ട് സൈഡിലോക്ക് മാറിക്കിടക്കുന്നത് നോക്കി വന്നോട്ടോ ഞാൻ അനിത ഇപ്പം ഞങ്ങളെക്കാളും രണ്ടടി പിറകിലോട്ട് തന്നിട്ടുണ്ട് പുറത്തെ കാഴ്ചയൊക്കെ നോക്കിയിട്ട് എന്താ പറയുക അവിടെ ഇങ്ങനെ തള്ളി ഇങ്ങനെ എനിക്കെന്തോ വല്ലാതെ ആയിട്ടോ എൻ്റെ അടി ഒരു തരിതരിപ്പ് ഇങ്ങനെ തോന്നിയിട്ടോ അതിനിടയിൽ അവളന്മാർ ചോദിക്കുക ഇടിയ അമ്പൃത്തെ ആരെയും കാണുന്നുണ്ടോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചപ്പോൾ അയാടി എൻ്റെ പാൻസ് താഴ്ത്താനേ അയാൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ആഫിയുടെ പിറകിലോട്ട് നോക്കുമ്പോൾ ഒരു കൈ കൊണ്ട് അയാൾ താഴ്ത്താൻ നോക്കുന്നത് കണ്ടുകയും ചെയ്തു അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു ഡേ ഇനി കുഴപ്പമില്ല ഇനി പഴിച്ചാലും കുഴപ്പമില്ല ഞാൻ ചേർന്ന് നിന്നിട്ടുണ്ടെന്ന് പറ ഇനി ആരും കാണില്ല എന്ന് പറഞ്ഞു കേട്ടോ പുറപ്പാണോ എന്ന് ചോദിച്ചിട്ടാ ആ തേടിയെന്ന് പറഞ്ഞു അതോട് കൂടിയിട്ട് ആഫി മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച പാൻറ്റ് അതിലൊന്നും കയ്യെടുത്തിട്ടും ടോപ്പിൻ്റെ വിടവിലൂടെ ഞാൻ കണ്ടു അവളുടെ ആ ഒരു ബാക്കിലെ അതിൻ്റെ മുഴുപ്പിൻ്റെ പാതിട്ടോ എന്നെ നോക്കി ചിരിച്ചിട്ട് അയാൾ മുണ്ടിൻ്റെ ഇടയിലൂടെ കൈയിടുന്നു ഞാൻ കണ്ടു കണ്ടുട്ടോ പിന്നെ ടോപ്പ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് എന്തോ ഒന്ന് അഫിയുടെ വിടവിലേക്ക് അങ്ങോട്ട് വെക്കുന്നത് മിന്നായം പോലെ ഞാൻ കണ്ടു കണ്ടുട്ടോ അതേസമയം അഫിയിലേക്ക് ഒരു ഞരക്കും ശബ്ദമൊക്കെ വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പം ഞാൻ ചോദിച്ചു ടീ എന്താടി ഡീ അവിടെ വെച്ചതെന്ന് അപ്പോൾ അവൾ പറയാം നേന്ത്രപ്പോഴെന്ന് പഴോ എന്ന് വെച്ച് കാരണം കേട്ടോ അടി അത്രയ്ക്ക് വലുപ്പമുണ്ടോ എന്ന് അപ്പം ചോദിച്ചു അയാളുടെയോ ആ എവിടെയാണ് വെച്ചത് പാ പാകത്താ വെച്ചെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ആരും കാണുന്നില്ല നീ നിന്നു കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടോ ഞാനോട് അതോടെ അവൾ എന്നെ നോക്കി ചിരിച്ചിട്ട് ഒന്ന് ഇളകി നിന്നിട്ടോ എൻ്റെ ഭയമെല്ലാം മാറിയിട്ട് എനിക്കെന്തോ ഒരു പരിവേഷം എന്നിലും ഉണ്ടായ പോലെ തോന്നിയിട്ടോ അവർക്ക് മറയായിട്ട് ഞാൻ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ഒട്ടിരുന്നു കേട്ടോ ഇപ്പം അയാളുടെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് താഴേക്ക് നോക്കുമ്പോൾ അഫിയുടെ ആ ഒരു വെളുപ്പ് നിറം ആ ഒരു ഭാഗത്തിന് എനിക്ക് കാണാൻ പറ്റും കേട്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ അവളുടെ ആ ഒരു ടോപ്പ് പിടിച്ച് നിരയാക്കി പിന്നീട് ഒരു നിമിഷം അയാളെ നോക്കിയതും ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ അടക്കിയിട്ടോ എന്നെ നോക്കി ചിരിച്ചോണ്ടേ അയാൾ അരക്കിട്ട് ഒന്നുകൂടി മുന്നിലോട്ട് തള്ളിയപ്പോഴേ അഫി മുകളിലെ കമ്പിയിൽ പിടിച്ചിട്ട് ഇളകാതെ നിൽക്കട്ടോ മുന്നോട്ട് തള്ളിയപ്പോൾ അഫി അഫിമുകളിലുള്ള ആ കമ്പിയിൽ പിടിച്ചിട്ട് ഇളകാറ് നിന്നു അയാളുടെ കൂടെ നിന്ന് ആ ഒരു സമപ്രായക്കാരൻ ചെവിയിൽ എന്തോ പറയുന്നത് ഞാൻ കണ്ടുട്ടോ അത് പറയാനായിട്ട് അഫിയുടെ ചെവിയുടെ അടുത്തേക്ക് നീങ്ങിയ ഞാൻ കണ്ടത് അവൾ ഷാൾ കൊണ്ട് അവളുടെ മുൻവശം മറക്കുന്നതാണ് കേട്ടോ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ടതേ എന്താ ടോപ്പിൻ്റെ അടിയിൽ എന്തോ ഇളകുന്നത് പോലെയാണ് കേട്ടോ താഴെ ഇരുന്ന അയാളുടെ കൈ ഇപ്പോൾ അഫിയുടെ ആ ഒരു എന്താ പറയുക മാമ്പഴത്തിലായിരുന്നു കേട്ടോ അതോടുകൂടിയിട്ട് അഫി എന്നെ വല്ലാത്തൊരു ഭാവത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഏ അപ്പം ചോദിച്ചു എന്താ അടിയെന്ന് ചോദിച്ചിട്ടോ അവിടെ പറഞ്ഞു ഏയ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടോ അപ്പോഴെനിക്ക് മനസ്സിലായി അഫി ലോകത്തൊന്നും അല്ലയെന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു അയാളെപ്പോഴും അവിടെയാണോ ചോദിച്ചപ്പോൾ ആ അതേന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു ആരും കാണാതെ എൻ്റെ ടോപ്പിൻ്റെ മുൻഭാഗം പിടിക്കുന്ന കേട്ടോ ഇടത് കൈ കൊണ്ട് ഞാൻ ടോപ്പ് പിടിക്കാൻ നോക്കിയതും അവളുടെ നഗ്നമായിട്ടുള്ള ആ ഒരു കാറിൻ്റെ ഭാഗത്താണ് എൻ്റെ കൈ തട്ടിയതെട്ടോ പെട്ടെന്നാണ് അഫി തിങ്ങി നിറഞ്ഞ ആ ഒരു ഇതിലേക്ക് എന്തോ അമരുന്നത് ഞാൻ കണ്ടതെട്ടോ കൈ ഇളകാതെ വെച്ച എൻ്റെ വിരലിൽ തൊടയെടുക്കലും ചൂടുള്ള എന്തോ ഒന്ന് തട്ടിയിട്ടോ അവിയും പിറകിൽ നിന്ന ആളും ഒരുമിച്ചായിരുന്നു എന്നെ നോക്കിയത് അപ്പോൾ ഞാൻ ചോദിച്ചു തടിയാതെ എന്ന് അപ്പം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ല നേരത്തെപ്പോഴും ആ താടിന്നു അതോടുകൂടി എനിക്ക് ആകെ വിയർക്കാൻ തുടങ്ങി കേട്ടോ വീണ്ടും അതിൻ്റെ ആ ഒരു വരവിനായിട്ട് ഞാൻ കൈ വെച്ചിട്ടിങ്ങനെ കാത്തിരുന്നു കേട്ടോ കൂട്ടിപ്പിടിച്ച ആ ഒരു ഭാഗത്ത് വന്ന ആ ഒരു പുരുഷായതും എൻ്റെ കയ്യിൽ നട്ടി അവിടെ ഇങ്ങനെ തന്നു അതോടുകൂടിയിട്ട് ഷോക്കടിച്ചതുപോലെ ആയിട്ടോ ഞാൻ കൈ വലിക്കാതെ ഞാൻ അവിടെ നിൽക്കുകയും ചെയ്തു അതിൽ നിന്നും പശേ പോലെ എന്തോ എൻ്റെ കയ്യിൽ പറ്റിയതും ആവേശത്താൽ ഞാൻ അതിൻ്റെ തലപ്പിൽ കയറി പിടിച്ചു അഫി പറഞ്ഞു നേരാ പഴത്തിൻ്റെ വണ്ണം തോന്നി അതിന് അത് ഒരഞ്ഞു വന്നത് അവളുടെ ആ ഒരു അടി അടിയിലാണെന്ന് ഓർത്തപ്പം തന്നെ എൻ്റെ അടി അടിഭാഗം എനിക്ക് നനയാൻ തുടങ്ങിയിരുന്നു കേട്ടോ അതിൽ നിന്നും പിടുത്തം വിട്ടിട്ട് ഞാൻ അഫിയുടെ അവിടെ ഒന്ന് തടവി നോക്കിയിട്ടോ എന്നിട്ട് അഫി പറഞ്ഞു ഡേ നിനക്കും വേണമല്ലേ എന്ന് പറഞ്ഞു കേട്ടോ പറഞ്ഞു ആ ഇതാ വീണ്ടും വരും എന്ന് ഞാൻ ആംഗ്യം കാണിച്ച് പൗൾ പറഞ്ഞു കേട്ടോ ഞാൻ കൈ അവളുടെ ആ ഒരു അടിഭാഗത്തേക്ക് വെച്ചപ്പം അതിൽ നിന്നും ആ ഒരു ഉണ്ണിക്കുടനുണ്ടല്ലോ അതങ്ങനെ തുളച്ചിട്ട് അവയുടെ അവടെ ഭാഗത്തേക്ക് വന്നിട്ടോ അയാളെ നോക്കാതെ ഞാൻ താഴേക്ക് നോക്കി നിന്നിട്ട് വീണ്ടും അതിലേക്ക് വെക്കാൻ നോക്കി പെട്ടെന്നാണ് എൻ്റെ കയ്യിലേക്ക് ചൂടുള്ള എന്തോ അതിലൊന്നും ഒഴുകി വന്നിട്ടോ ഒഴുകി തീരുവോളം ഞാൻ ആ കൈ ഇളകാതെ പിടിച്ചു അഫിയുടെ ആ ഒരു ഭാഗം നന്നായിട്ട് വലിഞ്ഞ് പോയപ്പം എൻ്റെ കയ്യിൽ പറ്റിയ അയാളുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഞാൻ അവിടേക്ക് തേച്ച് കൊടുത്തിട്ടോ പെട്ടെന്ന് അഫി പാൻ്റ് ഉയർത്തിയിട്ട് ആ ഒരു ഭാഗം വെച്ചിട്ട് എൻ്റെ കൈയുടെ അവിടെ വെച്ചു കേട്ടോ പെട്ടെന്ന് അഫി എന്താ മുന്നിലേക്ക് കയറി നിൽക്കുകയും ചെയ്തു എന്നിട്ട് എന്നെ പിടിച്ച് ബാക്കിലായിക്കാക്കി അനിതയുടെ പിറകിൽ നേരത്തെ നിന്ന ആൾ മാറിയിരുന്നു കേട്ടോ ഞാൻ അഫിക്ക് മാറി നിന്നതുകൊണ്ട് എന്താ പറയുക അയാളുടെ കൂട്ടുകാരനും അയാൾക്ക് വേണ്ടി മാറി കണ്ടു അനിതയുടെ പാൻറ്റും ലേക്ഷം താഴ്ത്തി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അഫീ എന്നെ പിറകിലോട്ട് തള്ളിയിട്ട് അവൾ സൈഡിലേക്ക് കയറി എന്നിട്ട് എന്നോട് പറഞ്ഞു പേടിക്കാതെ നിന്ന് കൊടുത്തു എന്ന് അത് കേട്ടോട് കൂടിയിട്ട് എനിക്ക് ഒരു വിലയിൽ അനുഭവപ്പെട്ടു കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന എൻ്റെ പുറകിൽ ആരോ അമർത്ത് ഞാൻ കണ്ടു അഫിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരു കള്ളച്ചിരിയായിരുന്നു കേട്ടോ എൻ്റെ സൈഡിൽ കിടന്ന ബാഗ് വാങ്ങിയിട്ട് അഫി നേരത്തെ അവളുടെ തോളിൽ കിട്ടും എന്നിട്ട് എന്നോട് ചാരി നിന്നു കേട്ടോ എന്നിട്ട് അവൾ എന്നോട് പറയാടി പേടിക്കേണ്ട നിന്നു കൊടുത്തു എന്ന് നമുക്ക് അനിതേനെ രണ്ടാമത്തെ ആളാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയാടി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു ഒന്നും ചെയ്യണ്ട അക്ക റെഡിയാകും ഒന്ന് പേടിക്കണ്ടെന്ന് പറഞ്ഞോ അപ്പോഴാണ് നേരത്തെ ആ ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ആളുടെ മുഖം മനസ്സിലേക്ക് വന്നിട്ടോ ചുറ്റും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ പേടി മാറി പിന്നീട് എൻ്റെ ആ ഭാഗത്തൊക്കെ എന്തെന്ന് കുത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ കോരി തെരിച്ചു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ആ ഫിയുടെ പിന്തുണ കൂടി ആയപ്പോൾ ഞാനൊന്നും അറിയാത്ത മട്ടിലങ്ങട് ഇന്ന് കൊടുത്തു കേട്ടോ പിന്നീട് എൻ്റെ ബാക്കിലൊക്കെ അയാളുടെ ആ ഒരു വലത്തെ കൈ വന്ന് തട്ടെന്ന് ഞാൻ കണ്ടു അപ്പോൾ ഞെരിച്ചിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കിട്ടോ കൈ തിരിച്ച് എന്നിട്ട് അഫിയ നോക്കി അപ്പോൾ അവൾ താഴേക്ക് നോക്കിയിട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് മറയായിട്ട് ഒരു എന്നിട്ടൊന്നും കുഴപ്പമില്ല എന്ന് കണ്ണോണ്ട് കാണിച്ചു അനിതയെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവളുടെ ബാക്കിൽ ആൾ വീണ്ടും മാറുന്നത് ഞാൻ കണ്ടു കേട്ടോ അയാളുടെ മുണ്ണിൻ്റെ അടിയിൽ കൈയിട്ട് അതിനെ ഉള്ളിലേക്ക് ആക്കുന്നത് ഞാൻ കണ്ടിട്ടോ അപ്പോൾ ടോപ്പിൻ്റെ അടിയിലൂടെ എൻ്റെ ഒട്ടിയ വയറിലേക്ക് കരുത്തുള്ള അയാളുടെ കൈ കടന്നു വന്നതും ഞാനൊന്ന് പൊളന്നുകൊണ്ട് താഴേക്ക് വീണു അയാളൊന്ന് അമർത്തിപ്പിടിച്ചാൽ ഞാൻ രണ്ടായി രണ്ടായിപ്പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടോ അത്ര കയറുത്തായിരുന്നു അയാളുടെ അയാൾ അയാളുടെ തടിച്ച വിരലുകളൊക്കെ എൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് കളിച്ചു കേട്ടോ പിന്നീട് അയാൾ എൻ്റെ ആ ഒരു പാൻറ്റിൻ്റെ ഭാഗം മാറ്റിയിട്ട് അതിനുള്ളിലേക്ക് അയാളുടെ ആ ഒരു കരിവീരിക്കൂട്ടനെ അത് എന്താ പറയുക ചെയ്യാൻ തുടങ്ങി കേട്ടോ എനിക്കാണെങ്കിൽ വല്ലാതെ ഞാനിങ്ങനെ ഉള്ളിലേക്ക് ഇടുന്നങ്ങനെ അലറി വിളിക്കുകയായിരുന്നു കേട്ടോ അന്നേരം മഫി ചോദിച്ചു ഡി മുഴുവനായിട്ട് എന്ന് വെച്ചിട്ടോ അപ്പോൾ ആന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഒന്നും കൂടി റെഡി ആക്കി കൊടുക്കുന്നു പറഞ്ഞു കേട്ടോ എന്തായാലും അതോട് കൂടിയിട്ട് എൻ്റെ പേടിയൊക്കെ അങ്ങോട്ട് മാറി കേട്ടോ പിന്നീട് എൻ്റെ ആ ഒരു സ്റ്റോപ്പ് എത്തുന്നതിന് മുൻപ് അയാൾ അയാളുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങിപ്പോയി എൻ്റെ സ്റ്റോപ്പ് വന്നപ്പോൾ ഞാനും ഇറങ്ങിപ്പോയി പിന്നീട് സ്കൂൾ ലൈഫ് മൊത്തവും ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി കളിക്കുമായിരുന്നു അപ്പോൾ കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥ നിങ്ങൾക്ക്